ഇതുകളെ നമ്മൾ പ്രാവിനെ ടിക്ടോക്സിൽ മുക്കി നമ്മൾ ഈ ഈച്ചയും പേനും എല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ രീതി ഇതാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് മുക്കിയിട്ട് വേറെ വെള്ളത്തിലൊന്നും മുക്കാറില്ല. മുക്കിയിട്ട് ഡയറക്റ്റ് കൂട്ടിനകത്ത് തന്നെ പ്രാവിനെ ഇടുന്നത്. അപ്പോൾ ആ ഇടുന്നതും ആ വീഡിയോ എടുക്കുന്നതും കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ ഇതാ ടിക്ടോക്സ് എടുത്ത് ഇതാ ഈ ഒരടപ്പിൽ ഈ ഒരടപ്പിൽ ഈ ഒരടപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് കലക്കി നോക്കാം. ഈ കൈ വെച്ച് കലക്കിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മുടെ കൈ ഒന്ന് ഇത് ചെയ്ത് നോക്കിയാൽ അത് കയ്യിൽ ചൊറിയുന്നുണ്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകും. ആ ഇറിറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പ്രാവിനെ എടുക്കുക. ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരികയാണ്. ഈ പ്രാവിനെ എടുക്കണം. നമ്മൾ പ്രാവിനെ ഇങ്ങനെ പിടിക്കുക, അതിൻ്റെ തലയിൽ ഇത് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മുക്കുക. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ അറയ്ക്കകത്ത് തന്നെ ആ പ്രാവിനെ അങ്ങ് ഇടുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അറയ്ക്കകത്തുള്ള എന്തെങ്കിലുമൊക്കെ ഈ ഈച്ച പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇളക്കുക. അതിനകത്ത് നിന്ന് കുടയുമ്പോൾ അതങ്ങ് ഇതായി പൊയ്ക്കോളൂ. അപ്പോൾ ഇതിനകത്തൊന്ന് ഇത്ര മുക്കാവും. ഇങ്ങനെ മുക്കിയിട്ട് നമ്മളൊന്ന് കുടഞ്ഞ് ആ പ്രാവിനെ അതിൻ്റെ അറയ്ക്കകത്തങ്ങ് ഇട്ടിരുന്നാൽ മതി. ഒരു കുഴപ്പവും പ്രാവുകൾക്ക് സംഭവിക്കില്ല. അതിൻ്റെ ഇദ്ദേഹത്തുള്ള ഈച്ച പ്രാണിയെല്ലാം പൊയ്ക്കോളും. അപ്പോഴത്തേക്ക് നമ്മൾ പനിക്കൂടായാലും മലക്കൂടായാലും ഏതിലായാലും നമ്മൾ പ്രാവുകളെ എടുക്കുക, ഇതുപോലെ മുക്കുക, അതിൻ്റെ അറയ്ക്കകത്ത് തന്നെ ഇട്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈച്ചയ്ക്ക് മുക്കിയിട്ടുണ്ട്. ഈച്ചയ്ക്ക് മുക്കി നമ്മൾ അതിൻ്റെ അറകളിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുട്ടയിലിരിക്കുന്ന പ്രാവുകൾക്ക് ഒരു കാരണവശാലും നമ്മൾ
ഈ ഇത് വെക്കാൻ പാടില്ല, അങ്ങനെ തീച്ചയ്ക്ക് മുക്കാൻ പാടില്ല. കാര്യം മുട്ടയിൽ നിന്ന് പ്രാവ് എഴുന്നേറ്റാൽ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കി ഇത് ചെയ്യും. പിന്നെ നമ്മൾ ചിലപ്പോൾ പച്ചവെള്ളത്തിലെടുത്ത് മുക്കി പലരും പല ഡെമോകളും കാണിക്കും. അങ്ങനെയല്ല, യഥാർത്ഥം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറും 60 രൂപയ്ക്ക് അകത്ത് വെച്ച് നമ്മുടെ പ്രാവുകളൊക്കെ എല്ലാം വീച്ചയ്ക്ക് മുക്കി നല്ല ഇതായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഒരു കുഴപ്പവും സംഭവിക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ മുക്കി അടയ്ക്കാത്തിടാവുന്നതാണ്. അടയ്ക്കാത്തിട്ട് നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 60 രൂപയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും തീരും. നിങ്ങൾ മുട്ടയിരിക്കുന്ന പ്രാവുകളും പിന്നെ മാത്രം മുക്ക ഈച്ചയ്ക്ക് മുക്കരുത്, ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനെയും മുക്ക ചെയ്താണെങ്കിൽ അതിൻ്റെതായ അറകളിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അറയുടെ അകത്തുള്ള ഈച്ച പ്രാണിയെല്ലാം പോവും, പ്രാവ് ഫ്രഷാവും, എല്ലാ കാര്യങ്ങളും. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രയോജനങ്ങൾ കിട്ടും. ഇപ്പം നമ്മൾ ചിറവ് വെട്ടിയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈച്ചയ്ക്ക് മുക്കുക, അത് കഴിഞ്ഞ് ചിറവ് വെട്ടിയത് 2 മാസം കഴിഞ്ഞ് പെയ്തു വിടുന്ന രൂപ. അപ്പോൾ ഒരു ചിറവ് വെട്ടിയത് 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതാണ് ഈച്ചയ്ക്ക് കൂടെ മുക്കിയിടണമെന്നുണ്ടെങ്കിൽ പറവ സമയത്ത് ചിറവ് നമ്മൾ പെയ്തു കൊടുത്ത് കിളിക്കുന്ന സമയത്ത് ഈച്ച ശല്യമോ പ്രാണിയോ തിരിയോ ഒന്നും കയറിടാവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. അപ്പോൾ പലരും പറഞ്ഞ് പ്രാവിന് ഈച്ചയ്ക്ക് മുക്കിയിട്ട് നമ്മൾ കൂട്ടിനകത്ത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തെറ്റായ ധാരണകളാണ്. നമ്മൾ ഈച്ചയ്ക്ക് മുക്കി അതിൻ്റെ അറയ്ക്കകത്ത് തന്നെ പ്രാവിനെ കിട്ടണം. എന്നാൽ മാത്രമേ ആ അറയ്ക്കകത്തുള്ള പ്രാണികളും എല്ലാം ചത്തുപോകൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്ത വെള്ളം ലാസ്റ്റിൽ എടുത്ത് ആ അറയ്ക്കകത്ത് തളിച്ചാലും മതി. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തത് നിങ്ങൾക്ക് ലൈവ് കാണിച്ചു തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതാണെന്ന് ചെയ്യാൻ വേണ്ടിയിരിക്കുക. പക്ഷേ ഈ 230 രൂപയുടെ സ്പ്രേ ഉണ്ട്, മറ്റേതുണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. 450 രൂപയൊക്കെ വെറുതെയാണ്. കാര്യം ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കില്ല. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് യാതൊരു പറയുന്നില്ല. ഈ വീട്ടേക്ക് മുക്കുന്നതിൻ്റെ അത്ര പ്രയോജനം ഒരിക്കലും നമുക്ക് വേറെ ഒരു കാര്യത്തിനും ഇതിലും സക്സസ് ആയി കിട്ടില്ല. ഇതാണ് ഇതിന് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് വീട്ടിൽ വളർത്തുന്ന ഏതിനും, കോഴിക്കായാലും താറാവിനായാലും കിളികൾക്കായാലും എല്ലാത്തിനും ഈ പ്രവണത ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ അസുഖങ്ങൾ പ്രാവിന് വരാതെ നമുക്ക് ഈച്ചയാണ് നമുക്ക് ഈ അസുഖങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഈച്ച എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുത്ത സച്ചിന് ആ പ്രാവ് അത് ചൊറിഞ്ഞ് ആ ഈച്ചയെ കളയുന്നു. അത് കാണിച്ചു തന്നു, കണ്ട ഇത് ഞാൻ കുടഞ്ഞ് അങ്ങ് കളഞ്ഞോളും കംപ്ലീറ്റ്. ഇതിന് ദേഹത്ത് എന്തെങ്കിലും ഈച്ച പ്രാണി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ കുടഞ്ഞും കളഞ്ഞ് ക്ലിയർ ആയിക്കോളും. അപ്പം നിങ്ങൾ എല്ലാവരും ഇതേ കണക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.